ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്നും സേഫായിട്ടിരിക്കുന്നെന്നും വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. ഈ ഒരു വീഡിയോ എന്നെ ഇടാൻ നിർബന്ധിച്ചത് എൻ്റെ ഉമ്മ തന്നെയാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഓയിൻമെൻറ്റാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഓയിൻമെൻറ്റിൻ്റെ പേര് ക്ലിയർ ജെൽ എന്നാണ്. നിങ്ങൾക്ക് ഇത് കാണാമായിരിക്കും, ഒരു ഓയിൻമെൻറ്റാണ്. പക്ഷേ ഇതെന്തിനുള്ളതാണെന്ന് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തീർച്ചയായിട്ടും ചിലപ്പോൾ അറിയാമായിരിക്കും, എങ്കിലും കൂടുതലും പേരും ഇതറിയാൻ മേലാത്തവരാണ്. അപ്പോൾ ഈ ഒരു ഓയിൻമെൻറ്റ് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഓയിൻമെൻറ്റാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ മിക്കവർക്കും ചിലവർക്ക് ഈ പരുവ് വരാറുണ്ട്. നിങ്ങളുടെ പലരുടെയും ഭാഷയിൽ പരുവെന്നായിരിക്കും പറയുന്നത്. ഒരു കുരു പോലെ പഴുത്ത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും വരാറുണ്ട്. ചിലവർക്കൊക്കെ കൂടുതൽ വിയർപ്പുള്ള ഏരിയകളിലായിരിക്കും വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വിയർക്കുന്ന ശരീരത്തിൽ അങ്ങനെയുള്ളവർക്കൊക്കെ മിക്കവാറും വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് മിക്കവാറും ഇങ്ങനെ ശരീരത്തിൽ അവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പഴുത്തിട്ട് ഇങ്ങനെ വരും കുരുവായിട്ട്. അപ്പം പല ഡോക്ടറിനെ കാണിച്ചു, അങ്ങനെ ഡോക്ടറിനെ കാണിച്ച് ഇപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടർ കൊടുത്തതാണ് ഈ ഒരു ഓയിൻമെൻറ്റ്, ക്ലിയർ ജെൽ എന്ന് പറയുന്ന ഈ ഓയിൻമെൻറ്റ്. ഇത് 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ പറയാം, ഉറപ്പ് ഞാൻ പറയുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉമ്മയ്ക്ക് അപ്പം ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അലർജിയുടെ അണുക്കൾ കൂടുതലാണ് ഉമ്മയ്ക്ക് ബ്ലഡിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പരുവ് ഇടയ്ക്കിടയ്ക്ക് ശരീരത്ത് വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ച് പേടിയാണ് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പഴുത്ത് വന്നു കഴിഞ്ഞാൽ. അത് ചെറിയതൊക്കെയാണ്, ചിലപ്പോൾ നമ്മളത് എന്തായാലും പൊട്ടിച്ചു വിടണം, പൊട്ടിച്ചു വിട്ട് കഴിഞ്ഞാലേ ഉള്ളൂ അത് പോകത്തുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞ് എന്തെങ്കിലും ഒരു പരി വരുമ്പോൾ സാധാരണ നമ്മൾ സൂചി തിളപ്പിച്ചിട്ട് അത് കുത്തിവിടും, അല്ലെങ്കിൽ ചിലവർ പിന്നുകൊണ്ട്. ഇനിയിപ്പോൾ ആ പരിവ് കൂടി അത് കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ അവരെന്താ ചെയ്യുക, അവർ കീറിയാണ് വിടുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്, അത്രയേറെ പേടിയുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക്. അവർക്ക് ഒരുപാടത് പേടിയുള്ള കാര്യമാണ്, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ അത് കീറി വിടുക എന്നൊക്കെ പറയുമ്പോൾ. ഡോക്ടറിൻ്റെ ഭാഷയിൽ ചെറിയൊരു ഓപ്പറേഷൻ എന്ന് തന്നെയാണ് അവരത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൻമെൻറ്റ് പറഞ്ഞ് എൻ്റെ ഉമ്മയുടെ ദേഹത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ചിലവർ എൻ്റെ അറിവിൽ തന്നെ ഒന്ന് രണ്ട് പേരുണ്ട്, അവരുടെ ശരീരത്ത് മിക്കവാറും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്ന സ്ഥിരം ഹോസ്പിറ്റലിൽ പോയി ആ പരുവ ഡോക്ടറിനെ കൊണ്ട് അത് കീറിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കീറി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ എന്തായാലും ഒരു സ്റ്റിച്ച് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ പോകണം. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയുള്ള കാര്യം, എന്തായാലും ആർക്കും ആ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ ആരുടെ ആണെന്നുണ്ടെങ്കിലും എന്തായാലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ശരീരത്ത് പഴുത്ത് വരാത്തവരും ഉണ്ടാവില്ല, അതെന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, 100% ഓക്കെ ആയ ഒരു സാധനം എന്ന് തന്നെ പറയാം ഈ ഒരു ഓയിൻമെൻറ്റ്. ഈ ഒരു ഓയിൻമെൻറ്റ് നമ്മൾ ആ പഴുത്ത് വരുമല്ലോ, നമുക്ക് എന്തായാലും ആദ്യമേ അറിയാം അല്ലോ നമ്മുടെ ശരീരത്തിൽ എവിടെ ആണെന്നുണ്ടെങ്കിലും ആ പഴുത്ത് വരുമ്പോൾ പരുവ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം തൊടുമ്പോൾ വേദന ഉണ്ടാവും അല്ലാതെ വേദന ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു ഓയിൻമെൻറ്റ് ഒരല്പം എടുത്ത് അതൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പരുവ് 2 ദിവസം കൊണ്ട് തന്നെ അതങ്ങ് വറ്റിപ്പോകുന്നുണ്ട്, അതങ്ങ് പൊയ്ക്കോളും. കൂടെ കൂടെ അങ്ങ് തേച്ച് കൊടുത്താൽ മാത്രം മതി, ആ പരുവ് അത് മുകളിലോട്ട് അത് പൊങ്ങി വന്നിട്ട് ഒരുപാടങ്ങ് കൂടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കാര്യം എന്തായാലും വരില്ല. ആരംഭത്തിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോയിക്കോളൂ. ഇനിയിപ്പോൾ കുറച്ച് വലിയൊരു രീതിയിൽ വന്നാൽ പോലും എൻ്റെ, കാരണം എൻ്റെ ഉമ്മയുടെയൊക്കെ ദേഹത്ത് കുറച്ചൊരു അത്യാവശ്യ ഒരു വലുപ്പത്തിൽ തന്നെ അത് പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഉമ്മ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓയിൻമെൻറ്റാണിത്. അത് എത്ര വലിയ പരുവാണെന്നുണ്ടെങ്കിലും അതിങ്ങനെ ആ ഒരു വറ്റിയിട്ട് ആ പഴുപ്പും മാറി ഇത് പൊയ്ക്കോളും. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് അങ്ങ് നെക്കി നമ്മുടെ പഴുപ്പൊക്കെ ഉള്ളിൽ എടുത്തു കളയും. അത്ര ഭയങ്കര ഒരു ഇത് തന്നെയാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കീറിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ടാവും, ഞാൻ പറയുന്നില്ല അറിയത്തില്ല എന്നാർക്കും. പക്ഷേ എന്നിരുന്നാലും കൂടുതലും പേർക്ക് ഈ ഒരു കാര്യം അറിയാത്തവർ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഓയിൻമെൻറ്റ് നിങ്ങൾ എന്തായാലും ആ ഒരു സ്കിന്നിൻ്റെ ഡോക്ടർ കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓയിൻമെൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിൽ നിന്ന് പരുവേദമായിക്കോട്ടെ, നിങ്ങളുടെ ആ പഴുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതങ്ങ് മാറിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരത്തില്ല, പരുവ കീറുമെന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്, കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഓയിൻമെൻറ്റ് ഒരിക്കലെങ്കിലും ഒന്ന് വാങ്ങി ഇതുപോലുള്ള അവസരങ്ങളിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക.
അപ്പോൾ എൻ്റെ അമ്മ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഉമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാൻ മേലാത്തവരുണ്ട്, ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ എന്തായാലും കാരണം നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം നമുക്ക് എൻ്റെ മോളുടെ തീർത്തും ഇടയ്ക്ക് പരുവ് ഇങ്ങനെ വരാറുണ്ട്. വരുമ്പോഴത്തേക്കും ഈ ഒരു ഓയിൻമെൻറ്റ് തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ അപ്പോഴേ അങ്ങ് പോവും. അപ്പോൾ അങ്ങനെയാണ് മിക്ക കുളിച്ച കുട്ടികൾക്കും എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും വരാതിരിക്കത്തില്ല. അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഓയിൻമെൻറ്റ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ വാങ്ങിത്തേക്ക്. എൻ്റെ പേര് ഒന്നുകൂടെ ഞാൻ പറയാം, ക്ലിയർ ജെൽ എന്നാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഇത് അവൈലബിൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അനുഭവം ഉള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതിയതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ഇടണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.